വചനോദയം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 20 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ പിന്നാലെ വരുന്നത് കണ്ടു. ഇവനാണ് അത്താഴസമയത്ത് യേശുവിൻ്റെ വക്ഷസിൽ ചാരിക്കിടന്നുകൊണ്ട് കർത്താവെ ആരാണ് നിന്നെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്നത് എന്ന് ചോദിച്ചത്. അവനെ കണ്ടപ്പോൾ പത്രോസ് യേശുവിനോട് ചോദിച്ചു, കർത്താവെ ഇവൻ്റെ കാര്യം എന്ത്? യേശു പറഞ്ഞു, ഞാൻ വരുന്നതുവരെ ഇവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത്? നീ എന്നെ അനുഗമിക്കുക. ആ ശിഷ്യൻ മരിക്കുകയില്ല എന്ന ഒരു സംസാരം സഹോദരരുടെയിൽ പറന്നു. എന്നാൽ അവൻ മരിക്കുകയില്ല എന്നല്ല യേശു പറഞ്ഞത്, പ്രത്യുത ഞാൻ വരുന്നതുവരെ അവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത് എന്നാണ്. ഈ ശിഷ്യൻ തന്നെയാണ് ഈ കാര്യങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതും ഇവ എഴുതിയതും. അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം. യേശു ചെയ്ത മറ്റു പല കാര്യങ്ങളുമുണ്ട്. അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളാൻ ലോകത്തിന് തന്നെ സാധിക്കാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വചന വിചിന്തനം. പ്രിയ ശിഷ്യനെക്കുറിച്ച് പത്രോസ് ചോദിക്കുമ്പോൾ, ഞാൻ വരുന്നതുവരെ ഇവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ എന്നാണ് യേശു പറയുന്നത്. ഞാൻ വരുന്നതുവരെ യേശുവിൻ്റെ രണ്ടാം വരവാണ് സൂചിപ്പിക്കുന്നത്. യേശു ഉടൻ തന്നെ വീണ്ടും വരുമെന്ന പ്രതീക്ഷ ഈ വാക്യത്തിൻ്റെ പിന്നിലുണ്ടായിരിക്കാം. വീണ്ടും പത്രോസിനോട് പറയുന്നത് നീ എന്നെ അനുഗമിക്കുക എന്നാണ്. ശിഷ്യത്വം ഏറ്റെടുക്കുന്നയാൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ആകുലപ്പെടരുത്, അത് യേശു നോക്കിക്കൊള്ളും. പ്രിയ ശിഷ്യൻ തന്നെയാണ് ഈ കാര്യങ്ങൾ എഴുതിയതും അവയ്ക്ക് സാക്ഷ്യം നൽകിയതും. അവൻ്റെ സാക്ഷ്യം സത്യമാണ് എന്ന് പറയുമ്പോൾ ദൃസാക്ഷ്യമാണ് പിന്നിലുള്ളതെന്നും അവൻ പറയുന്നത് സത്യമായ യേശുവിനെക്കുറിച്ചാണെന്നും യേശുവിൻ്റെ സാക്ഷ്യം തന്നെ സത്യമാണെന്നും അർത്ഥമാക്കുന്നു. സുവിശേഷകൻ അവസാനിപ്പിക്കുന്നത് യേശുവാകുന്ന നിധിയുടെ കൽപ്പിക്കാനാവാത്ത വിലയെ സൂചിപ്പിച്ചുകൊണ്ടാണ്. ഗ്രന്ഥങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നവനല്ല യേശു. ആയതിനാൽ എക്കാലവും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ടാകാം. കാരണം യേശുവിൽ എല്ലാ നിധികളും ഒളിഞ്ഞുകിടക്കുന്നു.